വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാഥ പ്പെട്ടവരെ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടതും മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ വളർന്നതും ഒരു മനുഷ്യ ശിശുവായി കാലിത്തൊഴുത്തിൽ പിറന്നതും ഇതിന്റെ എല്ലാം പിന്നിലുള്ള ദൈവിക പദ്ധതി ഈ ലോകത്തിലെ ഏത് മനുഷ്യക്കുഞ്ഞ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉള്ളിൽ രൂപപ്പെട്ട് ഗർഭപാത്രത്തിൽ വളർന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നോ അങ്ങനെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും രൂപപ്പെടുന്ന നിമിഷം മുതൽ മരണം വരെയുള്ള ജീവിത നാളുകളിൽ ജീവിത കാലഘട്ടത്തിൽ ആ വ്യക്തിയുടെ മനസ്സിന് ഏതെല്ലാം മുറിവുകളേൽക്കുന്നോ ആ മുറിവുകളെ മുഴുവൻ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ യേശു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക മനുഷ്യ വ്യക്തികളുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താനാണ്. എന്താണ് മനസ്സ്? അനേകം അനുഭവങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനസ്സ്. ഈ അനേകം അനുഭവത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, സന്തോഷം ലഭിച്ച അനുഭവം. ശ്രദ്ധിക്കൂ, സന്തോഷം ലഭിച്ച അനുഭവങ്ങൾ ഓരോന്നും നമ്മെ വളർത്തുന്നു. രണ്ടാമത്തേത്, വേദനിപ്പിച്ച അനുഭവം, അല്ലെങ്കിൽ ദുഃഖിപ്പിച്ച അനുഭവം, അല്ലെങ്കിൽ മുറിപ്പെടുത്തിയ അനുഭവം. ഈ മുറിപ്പെടുത്തിയ അനുഭവങ്ങൾ ഓരോന്നും നമ്മളെ തളർത്തുന്നു, നമ്മളെ നിരാശപ്പെടുത്തുന്നു, നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു, നമ്മളെ പാപത്തിന്റെ പ്രവണതയിലേക്ക് നയിക്കുന്നു. അപ്പോൾ യേശുവിൽ നിന്ന് നമുക്ക് സൗഖ്യം കിട്ടേണ്ടത് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം കാര്യങ്ങൾ തളർത്തിയോ, ഏതെല്ലാം കാര്യങ്ങൾ മുറിപ്പെടുത്തിയോ, ഏതെല്ലാം കാര്യങ്ങൾ വേദനിപ്പിച്ചോ, അവിടെയെല്ലാമാണ് യേശു ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം കിട്ടേണ്ടത്. ഈ സൗഖ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് ഉദരത്തിൽ വളർന്ന് മനുഷ്യ ശിശുവായി കാലിത്തൊഴുത്തിൽ പിറന്നു വീണത്. മനസ്സിലാക്കുക, ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സായി തീരണമെങ്കിൽ ആ മനുഷ്യ വ്യക്തിയിൽ സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, നല്ല വാക്ക്, ഈ നാല് കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട വ്യക്തിയിൽ നിന്ന്, കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരണം. ഇങ്ങനെ കിട്ടി വളരുമ്പോഴാണ് അങ്ങനെ കിട്ടി വളരുന്ന വ്യക്തി ആരോഗ്യമുള്ള മനസ്സായ വ്യക്തിയായി മാറുന്നത്. ഇങ്ങനെ ആരോഗ്യമുള്ള മനസ്സിന്റെ ഉടമയായെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കുറ്റപ്പെടുത്തലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, കളിയാക്കലിന്റെ, വഴക്കുപറയലിന്റെ, നൊമ്പരപ്പെടുത്തലിന്റെ, താഴ്ത്തിക്കെട്ടലിന്റെ അവസ്ഥ അനുഭവം ഉണ്ടായാലും അവിടെയൊന്നും മനസ്സ് മുറിയാതെ
ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, യേശുക്രിസ്തു എന്തിനാണ് മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് ഉദരത്തിൽ വളർന്ന് മനുഷ്യ ശിശുവായി പറന്നു വീണത്? എനിക്കും നിങ്ങൾക്കും വലിയൊരു സത്യം പറഞ്ഞു തരികയാണ്, ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ എവിടെയെല്ലാം എപ്പോഴെല്ലാം മനുഷ്യ വ്യക്തികളിൽ മുറിവേൽക്കുമോ ആ മുറിവുകളെ മുഴുവൻ ഏറ്റെടുത്ത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യേശു മനുഷ്യരൂപം സ്വീകരിച്ചത്. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഡോക്ടറിനോ മരുന്നിനോ വൈദ്യശാസ്ത്രത്തിനോ സാധിക്കരുത്. മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ഏത് മനുഷ്യ കുഞ്ഞും രണ്ട് കാലഘട്ടത്തിലൂടെ കടന്നു പോകണം. അതിലെ ഒന്നാമത്തെ കാലഘട്ടമാണ് രൂപപ്പെടുന്ന കാലഘട്ടം. രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ, ഭാര്യയും ഭർത്താവും. ക്രിസ്ത്യാനികളാണെങ്കിൽ വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഒരു സ്ത്രീ ഒരു പുരുഷൻ. ഇങ്ങനെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്ന സ്ത്രീയും പുരുഷനും മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടെ സഭയുടെ ആശീർവാദത്തോടെ ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ലോകം അംഗീകരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസോ നിയമങ്ങളോ അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ലോകത്തിന് മുമ്പിൽ കുടുംബജീവിതമാണ്, നിയമത്തിന് മുമ്പിൽ കുടുംബജീവിതമാണ്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ അത് ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു കുടുംബജീവിതമായിരിക്കണം. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ കുടുംബജീവിതമാകണമെങ്കിൽ മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടെ അനുവാദത്തോടെ രണ്ട് ഭവനങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലുമായിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്നു. ഇങ്ങനെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്ന ആ ബന്ധത്തിൽ അന്ന് മുതൽ മരണം വരെ നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാണ് എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണം. ശ്രദ്ധിക്കൂ, ഈ പൂർത്തീകരണത്തിൽ ആരംഭിക്കുന്ന ഭാര്യ ഭർത്തൃബന്ധം അവിടെ ഈ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്ന് ആഗ്രഹിച്ച്, ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞിനെ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കുഞ്ഞിനെ കിട്ടിയല്ല. കിട്ടുമായിരുന്നെങ്കിൽ ലോകത്തിൽ വിവാഹിതരായിട്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കളെ ലഭിക്കേണ്ടതാണ്. പക്ഷെ ലഭിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും ഡിമാൻഡ് ധ്യാന കേന്ദ്രത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്തുമ്പോൾ എത്രയോ മക്കളില്ലാത്ത ദമ്പതികളാണ് ആ ധ്യാനത്തിൽ കൂടുന്നത്. അവരെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടും നശിപ്പിക്കുന്ന മാതാപിതാക്കന്മാരുടെ സ്ഥിതി. അവരൊന്നും അതിന്റെ വേദന എന്താണെന്ന് അറിയുന്നില്ല. കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഓരോ അമ്മയും അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന ഓരോ അപ്പനും തിരിച്ചറിയണം. നാളുകളായി ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത എത്രയോ മാതാപിതാക്കന്മാർ, ആ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി, കുഞ്ഞിനെ നശിപ്പിക്കുന്ന പ്രവൃത്തി, ദൈവം ആഗ്രഹിച്ചിട്ടും ആ കുഞ്ഞിനെ സ്വീകരിക്കാത്തതായ ആ പ്രവൃത്തി, അത് എത്രയോ ദൈവത്തിന് മുമ്പിൽ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് സത്യം മറന്നുപോകരുത്. ഓർക്കുക, ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും വിവാഹമെന്ന കുദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്ന ആ ദമ്പതികൾ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് ഈ ആഗ്രഹത്തിൽ തരുന്ന കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഓർക്കുക 127 സങ്കീർത്തനത്തിന്റെ 3 തിരുവചനം, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞിനെയും ലഭിക്കുമ്പോൾ മാതാപിതാക്കന്മാർ ദൈവത്തിന് മുമ്പിൽ ഇതൊരു സമ്മാനമായി, ദൈവം നൽകുന്ന അനുഗ്രഹമായി കണ്ട് സ്വീകരിക്കുമ്പോഴാണ് ആ ലഭിക്കുന്ന കുഞ്ഞിൽ ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുഞ്ഞിൽ ദൈവത്തിന്റെ മുഖം കണ്ട് മാതാപിതാക്കന്മാർ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഛായയിലും ഇഷ്ടത്തിലും ആഗ്രഹത്തിലും വളർത്തുമ്പോഴാണ് ആ കുഞ്ഞുങ്ങളിലെല്ലാം പുതിയൊരു തലമുറ
ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയുടെ തലമുറയായി മാറുന്നത്. അതിനാൽ ഓരോ കുഞ്ഞിലും ദൈവത്തിന്റെ മുഖം കൊണ്ട് അവരെ സ്നേഹിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ഓരോ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കരുത്. ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, മാനസികമായ അടുപ്പത്തിന്റെ പൂർണ്ണതയിൽ, ശ്രദ്ധിക്കൂ, ഇത്രയും വരെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ, പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിലേക്ക് ഒരു കുഞ്ഞിനെ ദൈവം ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊടുക്കുന്നു, രൂപപ്പെടുന്നു. ഓർക്കുക, ഈ കാലഘട്ടത്തെയാണ് രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. ഈ ആഗ്രഹത്തിലും പ്രാർത്ഥനയുമല്ല ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ സമർപ്പിച്ചതെങ്കിൽ എന്ന് പറഞ്ഞാൽ, അവിടെ ആഗ്രഹത്തിന്റെ കുറവുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ കുറവുണ്ടെങ്കിൽ, പരിശുദ്ധിയുടെ കുറവുണ്ടെങ്കിൽ, മാനസികമായ ഐക്യത്തിന്റെ കുറവുണ്ടെങ്കിൽ, ആ കുറവിലാണ് ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെട്ടതെങ്കിൽ ആ രൂപപ്പെടുന്ന നിമിഷം മുറിവേറ്റ നിമിഷമാണ്, കുറവിന്റെ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നേഹത്തിലല്ല രൂപപ്പെടുന്നതെങ്കിൽ, ജഡത്തിലാണ് രൂപപ്പെടുന്നതെങ്കിൽ, ആ രൂപപ്പെടുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിന്റെ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് മുറിവുകൾ കടന്നു വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഈ കാലഘട്ടത്തിൽ, രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ, എവിടെയെങ്കിലും സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമർപ്പണത്തിലെ പരിശുദ്ധിയിൽ കുറവെന്നെങ്കിൽ, ഇതാ ആ കുറവിലേക്കാണ് യേശു രൂപപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കുറവിലേക്കാണ് യേശു രൂപപ്പെടുന്നത്. മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ട യേശു ഓരോ മനുഷ്യക്കുഞ്ഞും അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ, ആ രൂപപ്പെടുന്നതിൽ എവിടെയെങ്കിലും കുറവ് സംഭവിച്ചെങ്കിൽ, ആ കുറവ് മുറിവായി തീർന്നെങ്കിൽ, ഇതാ ആ മുറിവിനെ സുഖപ്പെടുത്താൻ യേശുവിന് മാത്രമേ സാധിക്കൂ. യേശു മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെടാൻ കാരണം മനുഷ്യ കുഞ്ഞുങ്ങളിൽ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ എവിടെയെല്ലാം കുറവുകൾ സംഭവിക്കുന്നു, ആ കുറവിനെ നിറവാക്കാൻ, ആ മുറിവിനെ സൗഖ്യമാക്കാൻ അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശു മനുഷ്യ വ്യക്തിയുടെ ഉദരം തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാലഘട്ടമാണ് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന കാലഘട്ടം. ഈ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന 9 മാസം 9 ദിവസം ആ കാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് മുറിവേൽക്കാൻ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. മുറിവേൽക്കാനുള്ള സാധ്യതകളാണ് മാതാപിതാക്കന്മാരുടെ ജീവിത പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, രണ്ട് ജീവിത പശ്ചാത്തലത്തിൽ കഴിയുന്ന സ്ത്രീയും പുരുഷനുമാണെങ്കിൽ അവിടെ വേണ്ടതായ വിധത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് വിദ്യാഭ്യാസത്തിന്റെ തലത്തിൽ, സമ്പത്തിന്റെ തലത്തിൽ, സൗന്ദര്യത്തിന്റെ തലത്തിൽ, അഭിപ്രായങ്ങളുടെ തലത്തിൽ പരസ്പരം യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കന്മാരുടെ ജീവിത പശ്ചാത്തലങ്ങൾ, യോജിപ്പിലെ കുറവ്, ഐക്യത്തിലെ കുറവ്, ഉദരത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞിൽ, ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൽ ഒരു മുറിവായിത്തീരും. അടുത്ത് ശ്രദ്ധിക്കൂ, ഒരു കുഞ്ഞിനെ അമ്മ ഗർഭപാത്രത്തിൽ സ്വീകരിച്ച് ഗർഭസ്ഥ നാളുകളിൽ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ അമ്മയ്ക്ക് കുടുംബത്തിൽ സ്വാതന്ത്ര്യമില്ല എങ്കിൽ, ആ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അമ്മയിലൂടെ കുഞ്ഞിനെ മുറിവേൽപ്പിക്കാൻ കാരണമായിത്തീരും. അതോടൊപ്പം അമ്മയിൽ നിരന്തരമായിട്ടുള്ള രോഗങ്ങൾ, കുടുംബത്തിലെ ദാരിദ്ര്യം, കുടുംബത്തിലെ വഴക്ക്, കുടുംബത്തിൽ
സംഭവിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ. അതുപോലെ ആ നാളുകളിൽ അമ്മ ചെയ്യുന്ന കഠിനമായിട്ടുള്ള ജോലി, അപ്രതീക്ഷിതമായ സമയത്തുള്ള ഗർഭധാരണം, ഇങ്ങനെ ഈ കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്ന അമ്മയിൽ ഏതെല്ലാം വിധത്തിലുള്ള സിക്ത അനുഭവം ഉണ്ടാകുന്നോ, ഏതെല്ലാം വിധത്തിലുള്ള മുറിവേറ്റ അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നോ, അവ ഓരോന്നും അമ്മയിലൂടെ കുഞ്ഞിൽ മുറിവായി അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഈ രണ്ട് കാലഘട്ടം രൂപപ്പെടുന്ന കാലഘട്ടം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അപ്പനിലൂടെ അമ്മയ്ക്കും അമ്മയിലൂടെ കുഞ്ഞിനും ഏതെല്ലാം വിധത്തിലുള്ള മാനസികമായ മുറിവ് ഉണ്ടാകുന്നോ, ഈ മുറിവുകൾ ഓരോന്നും പിന്നീട് ആ കുഞ്ഞിൽ അത് വ്യക്തിയായി തീരുമ്പോൾ ആ വ്യക്തിയിൽ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഞാൻ പറഞ്ഞ ഈ രണ്ട് കാലഘട്ടത്തിൽ അപ്പനിലൂടെ അമ്മയ്ക്കും അമ്മയിലൂടെ കുഞ്ഞിനും ഈ കുഞ്ഞിന്റെ മനസ്സിലേക്കുന്ന മുറിവുകൾ സ്വഭാവത്തിൽ ഭയമായി, അപകർഷതയായി, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായി, നിരാശയായി, മുഖത്തെപ്പോഴും മ്ലാനതയായി, ആരെയും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, എന്തിലും തൃപ്തിയില്ലാത്ത അവസ്ഥയായി, എപ്പോഴും മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തയായി, ഇങ്ങനെ സ്വഭാവത്തിൽ അനുഭവപ്പെടുന്ന അനേകം വൈകല്യങ്ങൾക്ക് എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ രൂപപ്പെടുന്ന കാലഘട്ടത്തിലും അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടത്തിലും കുഞ്ഞിന്റെ മനസ്സിലേക്കുന്ന മുറിവുകളാണ്. യേശുവിന് വഴിയൊരുക്കാനായിട്ട് വന്ന സ്നാപയോഹന്നാൻ. ഈ സ്നാപയോഹന്നാനെ കുറിച്ച് ഒരിക്കൽ യേശു ജനക്കൂട്ടത്തിന് മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ലൂക്കാന്റെ സുവിശേഷം 7:28 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവരില്ല. അവിടെ യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞ സാക്ഷ്യം ഇതാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹന്നാനാണ് എന്ന സാക്ഷ്യം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ സ്നാപയോഹന്നാൻ, നമുക്കറിയാം സ്നാപയോഹന്നാന്റെ മാതാപിതാക്കന്മാർ സക്കറിയായും എലിസബത്തുമായിരുന്നു. ഈ സക്കറിയായും എലിസബത്തും നീണ്ട നാളുകൾ വിവാഹം കഴിച്ച് നീണ്ട നാളുകൾ മക്കളില്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്നത്തെ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് വിവാഹം കഴിച്ച് മക്കളില്ലാതെ വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ സമൂഹം അവരെ തെറ്റിദ്ധരിക്കും, ആരോപിക്കും. ഈ അവസ്ഥ ദൈവത്തിന് വലിയൊരു ശിക്ഷയാണ്. ഇവരെന്തോ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്, ഇവരുടെ പൂർവികൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ വ്യാഖ്യാനിക്കാവോ ആ വ്യാഖ്യാനിക്കുന്നത് മുഴുവൻ ഇവർക്കെതിരാണ്. ശ്രദ്ധിക്കൂ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ എലിസബത്ത് സക്രിയ ദമ്പതികൾ എന്തു ചെയ്തു? എലിസബത്ത് സക്രിയ ദമ്പതികൾ എന്ത് ചെയ്തു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:6-7. എലിസബത്ത് സക്രിയ ദമ്പതിമാർ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എലിസബത്ത് സക്രിയ ദമ്പതികൾ ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് എലിസബത്ത് സക്കറിയ ദമ്പതികൾ കാത്തിരുന്നപ്പോൾ കാത്തിരുന്ന എലിസബത്ത് സക്കറിയ ദമ്പതികളുടെ മുമ്പിലാണ് ദൈവത്തിന്റെ ദൂതൻ ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള സന്ദേശവുമായിട്ട് ചെന്നത്. നമ്മൾ കാണും ലൂക്കായുടെ സുവിശേഷം 1:5 വചനം അങ്ങ് വായിച്ചു പോകുമ്പോഴേക്കും അവിടെ 18 മുതൽ 20 വചനങ്ങളിൽ കാണുകയാണ് സന്തോഷപ്രദമായിട്ടുള്ള വാർത്ത. സക്കറിയാനെ ദൈവത്തിന്റെ ദൂതൻ അറിയിച്ചപ്പോൾ ആ അറിയിപ്പ് കിട്ടിയ സക്കറിയ ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പ്രായം കഴിഞ്ഞവനാണ്, ഞാൻ പ്രായം കവിഞ്ഞവനും എന്റെ ഭാര്യ എന്നെപ്പോലെ തന്നെ പ്രായം കഴിഞ്ഞവളാണ്. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ
ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ സക്കറിയ അവിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സക്കറിയയോട് ഇങ്ങനെ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1:20. യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇത് സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, സക്കറിയായിലൂടെ 3 മുറിവുകൾ എലിസബത്തിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ ഈ 3 മുറിവ്? 1, ദൈവത്തിൽ അവിശ്വസിച്ചതിലുള്ള വേദന. 2, മൂകനായി തീർന്നതിലുള്ള വേദന. 3, ഭയം. അപ്പന്റെ ഈ അവസ്ഥയിലാണ് എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുക. അപ്പോൾ സ്നാപ യോഹന്നാൻ രൂപപ്പെടുന്ന നിമിഷത്തിൽ അപ്പനിലൂടെ 3 മുറിവ്, ഇനി അമ്മയിലൂടെ 2 മുറിവ്. അതേതൊക്കെയാ? ചരിത്രം പറയുക, എലിസബത്ത് സ്നാപ യോഹന്നാനെ ഗർഭം ധരിക്കുമ്പോൾ എലിസബത്തിന് 60 വയസ്സും സക്കറിയയ്ക്ക് 80 വയസ്സും. 60 വയസ്സുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ സമൂഹം മറ്റുള്ളവരെന്താ ചിന്തിക്കുക? അതിനാൽ പറയുകയാണ് ലൂക്കായുടെ സുവിശേഷം 1:20-25 കുറെ നാളത്തേക്ക് ഗർഭം ധരിച്ച എലിസബത്ത് പുറത്തിറങ്ങാനായിട്ട് അവൾക്ക് ലജ്ജയായിരുന്നു. അപ്പോൾ അമ്മയിലെ എലിസബത്തിലെ ലജ്ജ എന്ന സ്വഭാവ വൈകല്യം, അപകർഷത എന്ന സ്വഭാവ വൈകല്യം. 2, ഭർത്താവ് മൂകനായി തീർന്നതിനുള്ള വേദന. ഇങ്ങനെ 5 മുറിവുമായിട്ടാണ് 6 മാസം എലിസബത്തിന്റെ ഉദരത്തിൽ സ്നാപ യോഹന്നാൻ വളർന്നുകൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിച്ച്, മറിയം യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോൾ മറിയത്തിന് ദൈവത്തിന്റെ പദ്ധതിയിലൂടെ യേശുവിനെ ഗർഭത്തിൽ ധരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം മറിയം ചെയ്തത് എന്താണെന്നറിയാവോ? ലൂക്കായുടെ സുവിശേഷം 1:39-45 തിരുജനത്തിൽ നമ്മൾ കാണും, ഇത് ലഭിച്ചപ്പോൾ ഉദരത്തിൽ യേശുവിനെയും സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം മറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയി, എലിസബത്തിന്റെ അടുക്കലേക്ക് പോയി. എന്താണ് ആ പോക്കിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി? ആ പോക്കിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി, കഴിഞ്ഞ 6 മാസമായിട്ട് അപ്പനിലൂടെ 3, അമ്മയിലൂടെ 2, അങ്ങനെ 5 മുറിവുമായിട്ട് ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്നാപ യോഹന്നാന് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറിയത്തെ, യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന മറിയത്തെ ദൈവത്തിന്റെ പദ്ധതി എലിസബത്തിന്റെ ഭവനത്തിലേക്ക് അയച്ചത്. ശ്രദ്ധിക്കൂ, അവിടെ മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ ഇതാ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, കഴിഞ്ഞ 6 മാസമായിട്ട് 5 മുറിവുമായി എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന സ്നാപ യോഹന്നാന് പരിപൂർണ സൗഖ്യം കിട്ടി. അതാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. പ്രൈസലോ, ഞാന് ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത് വലിയ ഒരു ദൈവിക സത്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിതാണ്, ഒരു മനുഷ്യ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന കാലഘട്ടം, ഗർഭപാത്രത്തിലായിരിക്കുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ അപ്പനിലൂടെ അമ്മയിലൂടെ ഏതെല്ലാം കുഞ്ഞിന്റെ മനസ്സിനെ മുറിവേൽക്കുന്നോ ആ മനസ്സിനേൽക്കുന്ന സകല മുറിവുകളെയും പൂർണമായും സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യരൂപം സ്വീകരിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ വളർന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിന്റെ മനസ്സിനേൽക്കുന്ന മുറിവുകൾക്ക് പൂർണ്ണ
സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. അതിനാൽ ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ തിരുസഭ മാതാവ് സ്നാപയോഹന്നാന്റെ ജനനവും ജനനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പും അതെല്ലാം തുറന്നു വെക്കുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലകളിൽ ഏതെല്ലാം വ്യക്തികളിലൂടെ വാക്കുകളിലൂടെ സംഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ എന്റെ മനസ്സിന് മുറിവേറ്റോ, ഈ മനസ്സിന്റെ മുറിവ് ഇന്നത്തെ എന്റെ സ്വഭാവത്തിൽ ഏതെല്ലാം വൈകല്യങ്ങൾക്ക് കാരണമാണോ, ഈ വൈകല്യങ്ങൾക്ക് മുഴുവൻ കാരണമായ എന്റെ മനസ്സിന്റെ മുറിവിനെ പൂർണ്ണമായും സുഖപ്പെടുന്നതിന് വേണ്ടിയാണ് യേശു മനുഷ്യനായി മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട് വളർന്ന് കാലിത്തൊഴുത്തിൽ പിറക്കുന്നത്. അതിനാൽ ഞാന് ഈ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കാത്തിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപയോഹന്നാന്റെ മനസ്സിന് പോലും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുറിവേറ്റെങ്കിൽ ആ മുറിവിനെ സുഖപ്പെടുത്താൻ യേശു അവിടെ ചെന്നെങ്കിൽ, മറിയത്തിന്റെ ഉദരത്തിലായിരിക്കുന്ന യേശു മറിയത്തെ കൊണ്ട് അവിടെ ചെന്നെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഒരു സത്യം പറഞ്ഞു തരികയാണ്, നിന്റെ മനസ്സിന്റെ മുറിവ് എത്ര വലുതാണെങ്കിലും എത്ര ആഴമുള്ളതാണെങ്കിലും എത്ര നാളുകളായിട്ടുള്ളതാണെങ്കിലും യേശു വന്ന് പിറക്കുന്നത് നിന്റെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താനാണ്. എന്തെന്നാൽ ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. ആ യേശു എന്റെ ഇന്നലകളിലെ മുറിവേറ്റ മനസ്സ്, മുറിവേൽക്കാൻ കാരണമായി തീർന്ന സാഹചര്യം സംഭവം എവിടെയെല്ലാമാണോ ഏതെല്ലാമാണോ അവിടെയെല്ലാം രക്ഷകൻ വന്നു പിറക്കണം. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം.